സത്യം മാഡം എന്നെ തിരക്ക് വന്നതായിരിക്കോ? ഞാൻ ഇവിടെ ഉണ്ടെന്ന് അവരെങ്ങനെ അറിഞ്ഞു? ഞാൻ ഇംഗ്ലണ്ടിലെ സുഹൃത്ത് വഴി മെസ്സേജ് അയച്ചത് കൃഷ്ണകുമാർ സാറിന്. ഞാൻ ഇവിടെയുള്ളത് കൃഷ്ണകുമാർ സാറിന് മാൻഡ്രേക്കിന് മാത്രമേ അറിയൂ. ദീപ്തി മാഡം മറ്റെവിടെയെങ്കിലും പോയതായിരിക്കും, അതാണ് മഫ്തിയിൽ. കൃഷ്ണകുമാർ സാർ എന്താ വരാത്തത്? വൈറ്റ് കാർ, ഈ കാറിലല്ലേ ദീപ്തി മാഡം വരുന്നു എന്ന് മാൻഡ്രിക്ക് പറഞ്ഞത്? Oh!
ശ്യാമേട്ടൻ ഈ ബിൽഡിങ്ങിന്റെ അകത്ത് കയറിയിട്ടുണ്ടോ? ഇല്ല. ഇത് ഞങ്ങളുടെ ബിൽഡിംഗ് ആണെന്ന് അറിയാലോ. അതറിയാം. യദുവേട്ടന് ഇതുപോലെ എത്ര ബിൽഡിംഗ് ഉണ്ടെന്നും എത്ര പ്രോപ്പർട്ടീസ് ഉണ്ടെന്നും ഒക്കെ വിവാഹ ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഇവിടെ രണ്ടുമൂന്ന് ബിൽഡിങ്ങുകൾ ഉള്ളതായി എനിക്കും അറിയാം. ശ്യാമേടന് അറിയാത്ത എത്ര കിടക്കുന്നു. അതൊക്കെ പിന്നീട് ഞാൻ പറയാം. ഇനി ഇതൊക്കെ ശ്യാമേടനും കൂടി അവകാശപ്പെട്ടതാണല്ലോ. ഏതായാലും നമുക്ക് ഇവിടെ വെച്ച് തുടങ്ങാം. ഈ ബിൽഡിംഗ് മോഡിഫൈ ചെയ്ത് ഒന്ന് രണ്ട് പ്രോജക്ട്സ് ഇവിടെ തുടങ്ങണം. എന്റെ മനസ്സിലും ചില പ്ലാനുകളൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ ശ്യാമേടനോട് പിന്നീട് പറയും. എന്തെങ്കിലും പ്ലാൻ ശ്യാമേടന്റെ മനസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. അങ്ങനൊന്നുമില്ല, ഒക്കെ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഈ ബിൽഡിങ്ങില് എന്റെ അച്ഛനും ചെറിയ ഷെയർ ഉണ്ട്. പിന്നെ സദാനന്ദം കോൺട്രാക്ടർ എന്ന് പറയുന്ന ഒരാൾക്കും ഷെയർ ഉണ്ടായിരുന്നു. അദ്ദേഹവും യദുവേട്ടനും തമ്മില് പിന്നീട് ചില പ്രശ്നങ്ങളുണ്ടായി. യദുവേട്ടൻ അദ്ദേഹത്തിന്റെ ഷെയർ കൊടുത്ത് ഒഴിവാക്കി. അതൊക്കെ എനിക്കറിയാം. ഓ ശരിയാണ്. പിന്നീട് ചിലർ ബിൽഡിംഗ് ആക്രമിച്ചപ്പോ സദാനന്ദം കോൺട്രാക്ടറിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് അയാൾക്കെതിരെ യദുവേട്ടൻ പോലീസിൽ പരാതി തന്നിരുന്നു അല്ലേ? അതെ, ഞാനായിരുന്നു ആ കേസ് നോക്കിയത്. അറിയാം, എന്നോടും അച്ഛനോടും അന്ന് ശ്യാമേട്ടന് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും ആ പരാതിയിന്മേൽ ശ്യാമേട്ടൻ യദുവേട്ടനെ സഹായിച്ചു. അയാളെ ചോദ്യം ചെയ്തു. ഇവിടെ രണ്ട് പോലീസുകാരെ ഡ്യൂട്ടിക്കായിട്ട് നിർത്തുകയും ചെയ്തു അല്ലേ? അതിനിടയിലാണല്ലോ ആ പാവം ഈ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണത്. അവിടെയായിരുന്നു വീണ് കിടന്നത്. ശ്യാമേട്ട ഓർക്കുന്നില്ലേ? എന്തായത്? കരയാതെ ഒക്കെ വിധി എന്ന് കരുതിയാ മതി. അങ്ങനെ കരുതി തന്നെയാണ് മറക്കാൻ ശ്രമിച്ചത്. പക്ഷെ പറ്റുന്നില്ല ശ്യാമേട്ട, പാവമായിരുന്നു എന്നെ ഇതുവേട്ടെ. ഈ കണ്ണീര് കാണിക്കാനാണോ രാധിക എന്നെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? സോറി സോറി ശ്യാമേട്ട. താമാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. വേണ്ട, ഈ ബിൽഡിംഗ് മുഴുവൻ ഒന്ന് നടന്നു കാണണം. എന്തൊക്കെ മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തണമെന്ന് ശ്യാമേട്ടൻ പറയണം. എന്നിട്ട് നമുക്കൊരു എഞ്ചിനീയറെ കൊണ്ടുവന്ന് കാണിക്കാം. ശ്യാമേട്ടൻ വാ. കൃഷ്ണകുമാർ സാറിനെ തകർക്കാൻ വേണ്ടി വിനീതൻ നടത്തിയ കളികളുടെ ഫുൾ ഡീറ്റെയിൽസ് ഈ ലാപ്ടോപ്പിൽ ഉണ്ടല്ലോ സാർ. ഒക്കെ വെൽ പ്ലാൻഡ് ആണ്, വർഷങ്ങളെടുത്തുള്ള ആസൂത്രണം. അതെ, അതിലവൾ ഒരു പരിധിവരെ വിജയിച്ചിരിക്കുക. അതിന്റെ ക്ലൈമാക്സിലേക്ക് അവൾ അടുക്കുകയാണ്. ഇതുവരെ അവൾ ആസൂത്രണം ചെയ്തത് വിജയകരമായി നടത്തി. മരണനാടകം നടത്തി അദ്ദേഹത്തെ ഇവിടെ നകറ്റി. ഇനി എന്താണ് അവളുടെ പ്ലാൻ? അതിന്റെ ഡീറ്റെയിൽസ് ഇതിലില്ല. ഉണ്ടാകും. നമുക്കിന്ന് തുറക്കാൻ കഴിയാത്ത ഒരു ഫോൾഡർ ഉണ്ടല്ലോ ഇതിനകത്ത്. അവളുടെ പ്ലാൻ എന്താണെന്ന് അതിനകത്തുണ്ടാവും, അതുറപ്പാ. ആ ഫോൾഡർ തുറന്നാൽ വിനീതയുടെ അടുത്ത നീക്കം എന്താണെന്ന് നമുക്കറിയാൻ കഴിയും.
നമുക്ക് ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യാൻ കഴിയും. എങ്ങനെ? ഒരു ഐ ടി എക്സ്പേർട്ടിനെ ഉപയോഗിച്ച് നമുക്ക് ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. വിനീതയുടെ അടുത്ത നീക്കം അറിയാം. ആനന്ദ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും മികച്ച ഐ ടി എക്സ്പേർട്ട്. ഒന്ന് രണ്ട് കേസുകളിൽ ഞാൻ ആനന്ദിന്റെ സഹായം തേടിയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ആനന്ദിന്റെ സഹായം തേടാം. ബിൽഡിംഗ് ഒക്കെ ചുറ്റി കണ്ടല്ലോ, എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഇഷ്ടായി. ഇനി പറ എന്തൊക്കെ മാറ്റങ്ങളാ വരുത്തേണ്ടത്? എല്ലാം തന്റെ ഇഷ്ടം പോലെ. ഞാനൊരു പാവം പോലീസുകാരൻ, എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. എന്റെ മനസ്സിൽ ചില ഐഡിയാസ് ഒക്കെ ഉണ്ട്. കൂടുതൽ ക്യാഷ് ഒന്നും ചെലവാക്കാതെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യണം. പിന്നെ പുതിയ ട്രെൻഡുകൾക്കനുസരിച്ച് ഇതിന്റെ ഇന്റീരിയർ ഒരുക്കണം. ഫ്ലോറിങ്ങും പെയിന്റിങ്ങും ഒക്കെ മാറ്റണം. അച്ഛനാ വിളിക്കുന്നേ, ക്ഷമട്ട ഒരു മിനിറ്റ്. ഹലോ, രാധിക എന്തറിയുന്നു? ഞാനാണ് യദുകൃഷ്ണനെ കൊന്നത്. ഇവിടെ വെച്ചാണ് ഞാൻ അവനെ തീർത്തത്, താഴേക്ക് തള്ളിയിട്ടത്. കുട്ടിക്കാലം മുതൽ ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന എന്റെ പെണ്ണിന്റെ കഴുത്തിൽ അവൻ കാലുകെട്ടി അന്ന് തീരുമാനിച്ചതാ. എന്റെ പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ അവനെ അനുവദിക്കില്ലെന്ന്. സാറിങ്ങനെ കുടിച്ച് നശിച്ചോ? രാധിക അമ്മയുടെ ഹസ്ബൻഡും സുഖമായിട്ട് സന്തോഷത്തോടെ കഴിയാണ്. എനിക്കറിയാമോ, ചെറുപ്പത്തിൽ തിരിച്ചറിവ് വരുന്ന പ്രായത്തിന് മുമ്പേ അവളുടെ അച്ഛൻ പറഞ്ഞു, എന്റെ മകൾ രാധിക നിനക്കുള്ളതാണ് ശ്യാമയെന്ന്. വളർന്നപ്പോ ഞങ്ങൾ പ്രണയത്തിലായി. ഞാൻ നിങ്ങൾക്കുള്ളതാണ് ശ്യാമേട്ട എന്ന് അവളും പറഞ്ഞു. ഒടുക്കൊരു കോടീശ്വരനെ കിട്ടിയപ്പോ അവൾ ദരിദ്രവാസിയായ ഈ പോലീസുകാരനെ ഉപേക്ഷിച്ച് അവനോടൊപ്പം പോയി. അവളുടെ അച്ഛന്റെ നിർബന്ധം മൂലമാണെന്നാ അവള് പറഞ്ഞത്. പക്ഷേ എന്റെ നെഞ്ചിനകത്ത് നിന്ന് അവള് പോകുന്നില്ലടാ. അവരുടെ വിവാഹം ഉറപ്പിച്ച ശേഷം ശ്യാം സാർ സ്റ്റേഷനിൽ വന്നിട്ടില്ല. രാപ്പകൽ ഭേദമില്ലാതെ കുടി തന്നെ കുടി. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? അവരങ്ങനെ സുഖിച്ച് ജീവിക്കില്ലടാ പ്രശാന്തി. ഞാനവനെ കൊല്ലും. രാധികയുടെ ഭർത്താവ് യദുകൃഷ്ണനെ ഞാൻ കൊല്ലും. അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി അന്ന് തന്നെ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതാ. അവര് രണ്ടുപേരും അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ കേരളത്തിലെ ഒരു റോഡിൽ യദുകൃഷ്ണൻ ആക്സിഡന്റിൽ കൊല്ലപ്പെടും. ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. നീ എന്റെ കൂടെ നിൽക്കണം, എന്നെ സഹായിക്കണം. സാർ, ഞാൻ ഈ പറഞ്ഞത് മറ്റാരും അറിയരുത്. ഒരു സംശയവും ബാക്കി വെക്കാതെ അവനെ ഞാൻ നട റോഡിൽ തീർക്കും. അവൻ രാധികയ്ക്കൊപ്പം അമേരിക്കയിലേക്ക് മടങ്ങി പോവില്ല. ഒരു ആക്സിഡന്റ്,
യദുകൃഷ്ണൻ സഞ്ചരിക്കുന്ന വാഹനത്തെ ഇടിച്ചിടുക, അവനെ കൊല്ലുക, ഒരു ആക്സിഡന്റിൽ അവൻ മരണപ്പെട്ടുവെന്ന് വരുത്തി തീർക്കുക. അതായിരുന്നു എൻ്റെ പ്ലാൻ. അതിനുവേണ്ടി ഒരു ലോറി ഡ്രൈവർ ഏർപ്പാടാക്കി, നല്ലൊരു തുക അയാളെ ഏൽപ്പിച്ചു. പക്ഷേ അയാൾക്കതിന് കഴിഞ്ഞില്ല, അയാളുടെ ശ്രമം പരാജയപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം യദുകൃഷ്ണൻ എന്നെ തേടി വന്നു. ശ്യാം, സിറ്റിയിലുള്ള എൻ്റെ ബിൽഡിങ്ങിന് കഴിഞ്ഞ രണ്ട് രാത്രികളിലായി ആക്രമണം നടക്കുന്നു. കരിയോയിലൊഴിക്കുന്നു, ജനൽ ചില്ലുകൾ എറിഞ്ഞുടയ്ക്കുന്നു. രണ്ട് ദിവസമായി ആക്രമണം നടക്കുന്നു, എന്നിട്ട് ഇപ്പോഴാണോ പരാതിയുമായി വരുന്നത്? പോട്ടേന്ന് കരുതിയതാ. ഇതിൻ്റെ പുറകെ നടക്കാൻ സമയമില്ല. പക്ഷേ ഇന്നലെ രാത്രി വീണ്ടും ആക്രമിച്ചു, അതാണ് പരാതിയായിട്ട് വന്നത്. യദുകൃഷ്ണൻ ഒരു കാര്യം ചെയ്, ഒരു റിട്ടേൺ പരാതി എഴുതിത്താ. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. യദുകൃഷ്ണൻ ഒരു കാര്യം ചെയ്, ഒരു റിട്ടേൺ പരാതി എഴുതിത്താ. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. യദുകൃഷ്ണന് ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ട്. എനിക്കൊരു പാർട്ണർ ഉണ്ടായിരുന്നു, സദാനന്ദൻ കോൺട്രാക്ടർ. അദ്ദേഹവുമായി ചില പ്രശ്നങ്ങളുണ്ടായി, കാശ് കൊടുത്ത് അയാളെ ഞാൻ ഒഴിവാക്കി. അതിന് അയാൾക്ക് എന്നോട് ദേഷ്യമുണ്ട്. അദ്ദേഹം ആളെ വിട്ടിത് ചെയ്യിച്ചതാണോ എന്നെനിക്ക് സംശയമുണ്ട്. പരാതിയിൽ ഞാൻ അത് എഴുതിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് വിളിച്ചു ചോദിക്കാം. പിന്നെ രാത്രികാലങ്ങളിൽ കെട്ടിടത്തിന് സെക്യൂരിറ്റിയായി രണ്ട് പോലീസുകാരെ ഡ്യൂട്ടിക്കിടാം. പോലീസ് അന്വേഷണം ആവശ്യമാണ്. അക്രമികൾ ഇനിയും വരും, നമുക്കവരെ കൊടുക്കാം. യദുകൃഷ്ണൻ ചെല്ല്. താങ്ക് യു ശ്യാം. ഓക്കെ. അവൻ എൻ്റെ അടുത്തെത്തി. ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തണം, ഇവനെ ഇല്ലാതാക്കണം. അന്ന് തന്നെ രണ്ട് പോലീസുകാരെ ഈ ബിൽഡിങ്ങിൽ നിരീക്ഷണത്തിനിട്ടു. ആ പോലീസുകാരിൽ ഒരാളായ പ്രശാന്തിനെ കൂടെ കൂട്ടി യദുവിനെ വകവരുത്താനായിരുന്നു എൻ്റെ പ്ലാൻ. എൻ്റെ സാറേ, സാർ എന്തിനാ ഈ ഉറക്കം കളയുന്നത്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. സാറ് വീട്ടിൽ പോകാൻ നോക്ക്. ഈ ബിൽഡിംഗ് പോലീസ് നിരീക്ഷണത്തിലാണെന്ന് എല്ലാവരും അറിഞ്ഞു. അതുകൊണ്ട് തന്നെ അക്രമികൾ ഇനി വരില്ല. ഇനി അഥവാ വന്നാലും ഞാനും ആന്റണിയും അവരെ പിടിച്ചിരിക്കും. സാറ് ധൈര്യമായിട്ട് പൊയ്ക്കോ. സാറിന് യദുകൃഷ്ണന്റെ പരാതിയിൽ പ്രത്യേക താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. സാറ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ച പെണ്ണല്ലേ രാധിക മാഡം? അവരുടെ ഭർത്താവിന്റെ ആണല്ലോ ഈ ബിൽഡിംഗ്. ആന്റണി ഇവിടെ? അവനപ്പുറത്തുണ്ട്. ആത്മാർത്ഥ തലയിൽ കയറിയ പോലീസുകാരനാ, അവിടെ കാവലിരിക്കുക. ഞാനിവിടേക്ക് വന്നത് പ്രശാന്ത് അവനോട് പറഞ്ഞിരുന്നു. ഇല്ല സാർ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് പ്രശാന്തിൻ്റെ ഒരു ഹെൽപ്പ് വേണം. എന്താ സാർ? ഞാനിവിടെ ഉറക്കം വിളിച്ചിരിക്കുന്നത് ഈ ബിൽഡിംഗ് ആക്രമിക്കാൻ വരുന്ന പ്രതികളെ പിടികൂടാനൊന്നുമല്ല, യദുകൃഷ്ണനെ കൊല്ലാനാണ്. സാർ? അതെ, താൻ എൻ്റെ കൂടെ ഉണ്ടാവണം. ഈ രാത്രി ഞാൻ അവനെ തീർക്കും. സാറിനവനോടുള്ള ശത്രുത എനിക്കറിയാം. എന്നാലും ഇത് കൈവിട്ട കളിയല്ലേ സാർ. പിടിക്കപ്പെട്ടാൽ സാർ മാത്രമല്ല, ഞാനും അകത്താവും. താൻ പേടിക്കാതെ, അവനെ തീർക്കുന്നു ഇവിടെ വച്ച്. പിന്നെ അവൻ്റെ ബോഡി ഇവിടെ നിന്ന് താഴേക്കിടും. എല്ലാ തെളിവുകളും ഞാൻ നശിപ്പിക്കും. ഇതൊരു അപകട മരണമാണെന്ന് ഞാൻ വരുത്തി തീർക്കും. ഇത് നമ്മുടെ ശേഷം വരുത. മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതും ഈ ഞാൻ തന്നെ ആയിരിക്കും. കൊലപാതകത്തെ അപകടമരണമാക്കാം, അപകടമരണത്തെ കൊലപാതകവും ആക്കാം. ഒരു സൂത്രശാലിയായ പോലീസുകാരൻ വിചാരിച്ച ഇതൊക്കെ നിഷ്പ്രയാസം നടത്താൻ കഴിയും. എന്നാലും സാർ, ഇത് തനിക്കെന്താ പേടിയുണ്ടോ? എന്ന് ചോദിച്ചാ? താൻ ചെയ്തു കൂട്ടിയ പല വികൃതികളും എനിക്കറിയാവുന്നുള്ള കാര്യം മറക്കണ്ട. ഞാനൊന്ന് കണ്ണടച്ചുകൊണ്ട് നീ പലതിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. ചിലതിൽ നിന്ന് നിന്നെ ഞാൻ ഊരിയെടുത്ത് രക്ഷപ്പെടുത്തി. ഞാനൊന്ന് മനസ്സ് വെച്ച നിനക്കകത്തു പോവാൻ ഇനിയും വകുപ്പുകളുണ്ട്.
കല്യാണം കഴിഞ്ഞു പോകാനുള്ള പെണ്ണാ പോലും. ഇക്കണക്കിനാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിയുമ്പോ ഇങ്ങോട്ട് വരേണ്ടി വരുമല്ലോ. അച്ചടക്കത്തിലും സംസ്കാരത്തിലും ഒക്കെ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ അച്ഛനും അമ്മയും വളർത്തിയത്. ഇവിടെ പലർക്കും അതില്ലാന്ന് ഞങ്ങൾക്കറിയാം.